ചേലക്കോട് പഴയ കോളനിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് സേവാഭാരതി കൊണ്ടാടി യൂണിറ്റ് വാർഡ് മെമ്പർ മാലതി തച്ചറായ്ക്കൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കൊണ്ടാടി യൂണിറ്റിന്റെയും മായന്നൂർ നിള സേവാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട് പഴയ കോളനിയിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വാർഡ് മെമ്പർ മാലതി തച്ചറായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാടി സേവാഭാരതിയുടെയും ഒറ്റപ്പാലം നിളാ സേവാ സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രമേഹ രോഗനിർണയ ക്യാമ്പ് സൗജന്യ ശിബിര ശസ്ത്രക്രിയ ക്യാമ്പുകളിൽ നിന്നിവിടെ നടക്കുന്നത്. ഇത് നിർധനരായവർക്ക് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ്. ബി പി എൽ കാർഡ് സമ്മാനം അങ്ങനെ ഇവർക്ക് സൗജന്യമായിട്ട് ശിബിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ക്യാമ്പ് കോർഡിനേറ്റർ പ്രവീണ, ലാബ് ഇൻചാർജ് അജിത, ഒപ്റ്റോമെട്രിസ്റ്റുമാരായ അഞ്ജലി, ശ്രുതി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിള സേവാ സമിതി പ്രവർത്തക സമിതി പ്രസിഡന്റ് ജയപ്രകാശ്, സേവാഭാരതി കൊണ്ടാടി യൂണിറ്റ് ഖജാഞ്ചി എൻ കെ മുകേഷ്, ഐ ടി കോർഡിനേറ്റർ അനൂപ് കുടുംബിനി, പൊതുപ്രവർത്തകരായ പി എം കേശവൻ, എം ബി ഹരീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സേവാഭാരതി കൊണ്ടാഴി യൂണിറ്റിന്റെയും മായന്നൂർ നിളാ സേവാ സമിതി ഒറ്റപ്പാലം ഐ കെയർ ട്രസ്റ്റ് ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടുകൂടിയിട്ടാണ് ഇവിടെ ചേലക്കോട് മല്ലങ്കാവ് പരിസരത്ത് വെച്ചിട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണിൻ്റെ ചികിത്സ തുടർ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമ്പ് കൂടുതൽ സഹായകമായിട്ടുള്ളത്. സൗജന്യ തിമിര ശസ്ത്രക്രിയ ഇത് ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം പേര് അതിന് ആവശ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ടെസ്റ്റിൽ തിമിരം ഡയഗ്നൈസ് ചെയ്ത കുറച്ചധികം ആളുകൾ വന്നിട്ടുണ്ട്. കൊണ്ടാടി സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ദത്തെടുത്ത ഒരു കോളനി കൂടിയാണ് ഈ ചേലക്കോട് ഭാഗം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെയും മറ്റ് ആരോഗ്യരംഗത്ത് ഉള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കോളനിയിൽ വെച്ചിട്ട് 38 വനിതകൾക്ക് ദൈനംദിന ചിലവുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു കോഴിക്കൂടും 10 മുട്ടക്കോഴികളെയും വിതരണം ചെയ്യാൻ സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നീണ്ടു നിൽക്കുന്ന ഒരു തുടർ വികസന പദ്ധതി സേവാഭാരതി ഈ ഒരു പ്രദേശത്ത് ആവിഷ്കരിച്ചു വരുന്നുണ്ട്. തുടർന്നും വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ ആത്യന്തികമായ ഉന്നമനത്തിന് വേണ്ടി സേവാഭാരതി കൊണ്ടാഴി യൂണിറ്റ് പ്രതിജ്ഞാബദ്ധമാണ്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ നിരക്കിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സയും ഒരുക്കിയിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ്, കൊണ്ടാഴി.